അടുത്ത ദിവസങ്ങളിലും ജയൻ പരിശീലനം തുടർന്നു. 5 ദിവസങ്ങൾ കൊണ്ട് ജയൻ തനിയെ പനയ്ക്ക് മുകളിൽ കയറി തിരിച്ചിറങ്ങാൻ പഠിച്ചു. അതീവ രഹസ്യമായി ചെയ്ത ഈ പരിശീലനത്തിന് സാക്ഷിയായി വേലന്റെ കുടുംബം മാത്രം കാവൽ നിന്നു. ജയൻ ഇപ്പോൾ ആ കുടുംബത്തിന് അന്യനല്ല, മലയാള സിനിമയിലെ തിരക്കുള്ള താരവുമല്ല. ജയൻ പരിശീലനത്തിയ രാത്രികളിൽ ഒരു പനകയറ്റ തൊഴിലാളിയായി അഭിനയിക്കാൻ പോകുന്ന സിനിമയ്ക്ക് വേണ്ടി ജയൻ അവരുടെ സാധാരണ ജീവിതം കണ്ടു മനസ്സിലാക്കി. ജയൻ അവർക്ക് വേണ്ടി മിഠായികളും പഴങ്ങളും കൊണ്ടുവരുമ്പോൾ തിരിച്ച് പന കൽക്കണ്ടവും പനം തൊങ്ങും ഇളം കരിക്കും ജയന് സ്നേഹപൂർവ്വം കൊടുത്തുവിട്ടു. ആരുമറിയാതെ 1000 ഗ്രാമത്തിലൊരു പാവം കുടുംബവുമായി ജയന്റെ സൗഹൃദം പൂത്തുലഞ്ഞു. പരിശീലനം അവസാനിച്ച രാത്രിയിൽ ജയൻ വേലന്റെ കയ്യിൽ ഒരു പ്ലാസ്റ്റിക് സഞ്ചിയും ഒരു കവറും കൊടുത്തു. സഞ്ചിക്കുള്ളിൽ അവർക്കെല്ലാവർക്കും വസ്ത്രങ്ങളും ലക്ഷ്മിക്ക് ഒരു മേക്കപ്പ് സെറ്റും ഉണ്ടായിരുന്നു. ജയൻ അവരോട് പറഞ്ഞു, ഇനി ഒരുപക്ഷെ ഇങ്ങനെ കാണാൻ സാധിക്കുമോ എന്നറിയില്ല, എല്ലാത്തിനും നന്ദി. വേലൻ കൈകൂപ്പി നിന്നു. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ജയനുമായി വല്ലാതങ്ങ് അടുത്തുപോയി. ഇനി ഇങ്ങനെ സ്വകാര്യമായി കാണാൻ സാധിക്കില്ലല്ലോ എന്നറിയുമ്പോൾ മനസ്സിലൊരു വിഷമം ഉരുണ്ടുകൂടുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ജയേട്ടൻ നമുക്ക് മാത്രമായി ചെലവഴിച്ച നിമിഷങ്ങൾ ലക്ഷ്മിക്ക് ഒരിക്കലും മറക്കാൻ പറ്റുന്നതായിരുന്നില്ല. ജയേട്ടൻ്റെ ഓരോ മണിക്കൂറുകളും എത്ര വിലപിടിപ്പുള്ളതാണ്. നിർമ്മാതാക്കളും കഥാകൃത്തുക്കളും പത്രക്കാരുമൊക്കെ ജയേട്ടൻ്റെ അല്പസമയത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അങ്ങനെയുള്ള ജയേട്ടനാണ് ഇത്രയും ദിവസം കുറച്ച് മണിക്കൂറുകൾ ഇവിടെ ചെലവഴിച്ചത്. സാർ, ഞങ്ങളുടെ കൂടിലേക്കൊന്ന് വരാമോ? വേലൻ ജാള്യതയോടെ ജയനെ ക്ഷണിച്ചു. അതിനെന്താ, ലക്ഷ്മിയുടെ വീട് എനിക്കുമൊന്ന് കാണാമല്ലോ. ലക്ഷ്മി അസ്ത്രം പോലെ വീട്ടിലേക്ക് ഓടി. ചാണകം മെഴുകിയ തറയിൽ തഴപ്പായ വിരിച്ചിട്ടു. ഒരു സാധാരണ മനുഷ്യനായി ജയൻ അവിടെയിരുന്നു. സാർ, അല്പം മരച്ചീനി എടുക്കട്ടെ? വേലൻ മടിച്ചു മടിച്ച് ചോദിച്ചു. ജയൻ ലക്ഷ്മിയെ നോക്കിയാണ് മറുപടി പറഞ്ഞത്. കൊള്ളാമല്ലോ, ലക്ഷ്മിയുടെ കൈപുണ്യം ഞാനും ഒന്ന് അറിയട്ടെ. ഒരു വാഴയില കീറിൽ മരച്ചീനി പുഴുങ്ങിയതും മുളക് ഞെരടിയതും ചീരു ജയന്റെ മുൻപിൽ വിളമ്പി. ജയേട്ടൻ ഇതൊക്കെ കഴിക്കുമോ? അതെന്താ ലക്ഷ്മി, ഞാനും നിങ്ങളെപ്പോലെ ഒരാൾ. വീട്ടിലെ ഭക്ഷണമൊക്കെ വല്ലപ്പോഴുമേ കിട്ടൂ, എപ്പോഴും ഹോട്ടൽ ഭക്ഷണമല്ലേ. ലക്ഷ്മി ചൂടുള്ള കരിപ്പട്ടി കാപ്പി കൊണ്ടുവന്ന് കൊടുത്തു. ഇവിടെ ഉണ്ടാക്കിയ കരിപ്പട്ടിയാ. ജയൻ കാപ്പി ഊതി കുടിച്ചു. എല്ലാം വളരെ നന്നായിട്ടുണ്ട്. ചീരുവും ലക്ഷ്മിയും ജയനെ നോക്കി കഥകിന് പുറകിൽ പാതി മറഞ്ഞു നിന്നു. ലക്ഷ്മി പരീക്ഷ നന്നായി എഴുതിയിട്ടുണ്ടോ? ഉണ്ട് ജയേട്ട. വേലൻ, ലക്ഷ്മിയുടെ വിദ്യാഭ്യാസം ഒരിക്കലും മുടങ്ങരുത്. ഈ ഗ്രാമത്തിന് പുറത്ത് ഒരു ലോകമുണ്ട്, അത് നമ്മുടെ ലക്ഷ്മി കാണണം. സാറേ, ഞങ്ങളൊക്കെ പാവങ്ങളാ, ഇവിടം വരെ അവളെ എത്തിച്ചത് തന്നെ. വേലൻ്റെ വാക്കുകൾ മുറഞ്ഞു. ഞങ്ങളുടെ ഇടയിൽ ഇത്രയെങ്കിലും പഠിച്ചത് ഇവള് മാത്രമാ. വേലൻ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം. കഥകിന് പുറകിൽ മറഞ്ഞു നിന്ന ലക്ഷ്മിയെ നോക്കി ജയൻ ചോദിച്ചു, ലക്ഷ്മി നന്നായി പഠിക്കുമോ? കഴിഞ്ഞ ദിവസം ചോദിച്ച അതേ ചോദ്യം. പഠിക്കും, അവൾ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. ലക്ഷ്മിക്ക് ആരാകാനാണ് ആഗ്രഹം? ടീച്ചർ. വെരി ഗുഡ്. ലക്ഷ്മി ടീച്ചറായി കഴിയുമ്പോൾ ഞാൻ വരും ആ സ്കൂളിൽ ലക്ഷ്മിയെ കാണാൻ. അവൾ ജയേട്ടനെ നോക്കി തലയാട്ടി മനോഹരമായി ചിരിച്ചു. ജയൻ എഴുന്നേറ്റ് മുറ്റത്തേക്ക് ഇറങ്ങി കൈ കഴുകി ഇല ചുരുട്ടി തൈത്തെങ്ങിൻ്റെ ചുവട്ടിലേക്കിട്ടു. ഞാൻ ഇറങ്ങിയാണ്, നാളെ മുതൽ ഈ ഭാഗത്തൊക്കെയാണ് ഷൂട്ടിംഗ്. വേലനും ലക്ഷ്മിയും ജീപ്പിനടുത്തുവരെ ജയനെ അനുഗമിച്ചു. അവർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് ജയൻ ബംഗ്ലാവിലേക്ക് പോയി. നാളെ മുതൽ ജയൻ രാത്രിയിൽ വരില്ല. കുടുംബത്തിലൊരാൾ യാത്ര പറഞ്ഞു പോകുന്നത് പോലെ അവർ അകന്നു പോകുന്ന ജീപ്പിനെ നോക്കി നിന്നു. അവർക്കിടയിൽ നിശബ്ദത തളം കെട്ടി. തന്നെക്കുറിച്ച് എന്തൊരു കരുതലാണ് ജയേട്ടന്. അച്ഛനോടും അമ്മയോടുമൊക്കെ സ്വന്തം കുടുംബത്തിലേതെന്നുപോലെയുള്ള പെരുമാറ്റം. ജയേട്ടനോടുള്ള ഇഷ്ടം തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. ചിലപ്പോൾ ഈ ലോകത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തിയായി തോന്നും, മറ്റു ചിലപ്പോൾ സ്വന്തം വീട്ടിലെ ഒരാളായി തോന്നും. ഒന്നു മാത്രമറിയാം, ജയേട്ടൻ്റെ സാമീപ്യത്തിനു വേണ്ടി എപ്പോഴും മനസ്സ് ആഗ്രഹിക്കുന്നു. ആ ഇഷ്ടം എന്താണെന്ന് പക്ഷേ നിർവചിക്കാൻ സാധിക്കുന്നില്ല. ഒരിക്കൽ ജയേട്ടൻ പറഞ്ഞതുപോലെ, ഒരു ടീച്ചറായി ഞാൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ചെല്ലും. ലക്ഷ്മി ക്ലാസ് മുറിയിലേക്ക് ജയേട്ടൻ കടന്നു വരുന്നത് സ്വപ്നം കണ്ടു. ജയൻ കൊടുത്ത കവർ വേലൻ തുറന്നു. 100 ൻ്റെ 10 നോട്ടുകൾ. വേലൻ വിശ്വസിക്കാനാകാതെ തരിച്ചു തന്നു. ജീവിതത്തിൽ ആദ്യമായാണ് ഇത്രയും കാശ് ഒരുമിച്ച് കാണുന്നത്. സ്വപ്നത്തിൽ പോലും ഇത്രയും തുക കണ്ടിട്ടില്ല. 10 ഓ 15 ഓ രൂപയ്ക്ക് മാത്രം നിത്യച്ചെലവിന് പണിയെടുക്കുന്ന തനിക്ക് 5 ദിവസം കൊണ്ട് കുറച്ചു മണിക്കൂർ പണിയെടുത്തതിന് കിട്ടിയ പ്രതിഫലം 1000 രൂപ.
ജയൻ എന്ന മനുഷ്യന്റെ സ്നേഹത്തിന്റെയും ലാളിത്യത്തിന്റെയും മറ്റൊരു മുഖം തങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. സിനിമയിലെ താരപരിവേഷമൊന്നും അദ്ദേഹത്തിന്റെ യഥാർത്ഥ ജീവിതത്തിലില്ല. വേലനും ചീരുവും ലക്ഷ്മിയും ജയൻ കൊടുത്ത നോട്ടുകളുമായി ബംഗ്ലാവിലേക്ക് പോകുന്ന വഴിയിലേക്ക് നോക്കി. എങ്ങും കട്ട പിടിച്ച ഇരുട്ട് മാത്രം. ജയൻ പോയി കഴിഞ്ഞിരുന്നു. പിറ്റേന്ന് മുതൽ കരിമ്പനകൾക്ക് വശത്തായി സിനിമയ്ക്ക് വേണ്ടി നിർമ്മിച്ച വീട്ടിൽ ഷൂട്ടിംഗ് ആരംഭിച്ചു. ജയനും സീമയും കവിയർപ്പന്നമ്മയും ഒക്കെയുള്ള രംഗങ്ങൾ കൃത്യമായ തിരക്കഥയ്ക്കനുസരിച്ച് വളരെ വേഗമാണ് ചിത്രീകരണം നടക്കുന്നത്. ജയൻ ഒരു കരിമ്പന തൊഴിലാളിയായി സിനിമയ്ക്കകത്തും പുറത്തും നിറഞ്ഞു നിന്നു. നാട്ടുകാരോട് കുശലം പറഞ്ഞും കുഞ്ഞുങ്ങളെ കളിപ്പിച്ചും ജയൻ അവരിൽ ഒരാളായി. നാട്ടുകാർ പതിയെ അദ്ദേഹം മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാറാണെന്ന കാര്യം മറന്നുപോയി. ജയന് പലന്നൊങ്ങും കരിപ്പെട്ടിയും വിശറിയുമൊക്കെ നാട്ടുകാർ സ്നേഹപൂർവ്വം സമ്മാനിച്ചു. ജയൻ എല്ലാവർക്കും അതിൻ്റെ നാലിരട്ടി വില നൽകി അവരെ സന്തോഷിപ്പിച്ചു. രാത്രിയും പകലും വിശ്രമമില്ലാത്ത ജോലികൾ, ചിത്രീകരണത്തിനാവശ്യമായ പല നിറങ്ങളിലുള്ള അനേകം ലൈറ്റുകൾ പ്രകാശിച്ചു. കരിമ്പനത്തോട്ടങ്ങൾ പൂത്തുലഞ്ഞു. സീമയുടെയും ജയന്റെയും രംഗങ്ങളിൽ ജനം തടിച്ചുകൂടി. ജയനോടൊപ്പം സീമ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആവേശം ഇരട്ടിയായി. അന്യഗ്രാമങ്ങളിൽ നിന്നുപോലും ജനങ്ങൾ ഷൂട്ടിംഗ് കാണാനെത്തി. കാഴ്ചക്കാർ വാഴക്കുഞ്ഞുങ്ങളെയും കൈതകളെയും ഒക്കെ ചവിട്ടി അരച്ചു. ഐ വി ശശിയുടെ നിർദ്ദേശപ്രകാരം ഒരു വലിയ കയർ കെട്ടി ഷൂട്ടിംഗ് സ്ഥലത്തേക്കുള്ള ജനങ്ങളുടെ പ്രവേശനം നിരോധിച്ചു. അതോടെ അവർ വഴിക്കപ്പുറം നിന്ന് കാഴ്ചകൾ കണ്ടു. ജയനും സീമയും ഒരുമിക്കുന്ന സീനുകളിൽ ആൾക്കൂട്ടം കയറ് ഭേദിച്ച് കടന്നു വരാതിരിക്കാൻ മൂന്ന് നാല് തടിമാടന്മാർ കാവൽ നിന്നു. ജയനും സീമയും ഒരുമിച്ച് നിൽക്കുമ്പോൾ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. എന്തൊരു ചേർച്ചയാണ്! സീമയുടെ മുഖത്തെ മറുക് യഥാർത്ഥമാണോ അതോ സിനിമയ്ക്ക് വേണ്ടി വെച്ചതാണോ എന്ന് ലക്ഷ്മി സംശയിച്ചു. ഭാര്യയും ഭർത്താവുമായി ജയനും സീമയും അഭിനയിച്ചപ്പോൾ ലക്ഷ്മിക്ക് അസൂയ തോന്നി. ആക്ഷൻ പറയുമ്പോഴേ അവർ കഥാപാത്രങ്ങളായി. എത്ര പെട്ടെന്നാണ് അവർ അങ്ങനെ മാറുന്നത്! ഷൂട്ടിങ്ങിനിടയ്ക്കുള്ള സമയങ്ങളിൽ സീമ ജയേട്ട എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്, താൻ വിളിക്കുന്നത് പോലെ തന്നെ. ലക്ഷ്മിയുടെ കൂട്ടത്തിൽ സുമതിയും സരസവും ഒക്കെ വന്നു. ജിൻസിയും ജാൻസിയും ഒക്കെ കൂടെയുണ്ടായിരുന്നു. അവർക്ക് ജയേട്ടനെയും സീമ ചേച്ചിയെയും ഒന്ന് പരിചയപ്പെടണം. ലക്ഷ്മി വിചാരിച്ചാൽ കാര്യം നടക്കുമെന്ന് അവർക്കറിയാം. ഷൂട്ടിങ്ങിൻ്റെ ഇടവേളകളിൽ ലക്ഷ്മി ജയൻ്റെ ഒരു നോട്ടത്തിനായി കാത്തുനിന്നു. നാനയിൽ നിന്നും സിനിമാമംഗളത്തിൽ നിന്നും ജയനെയും സീമയും ഇൻ്റർവ്യൂ ചെയ്യാൻ കുറേ പേർ വന്നിട്ടുണ്ട്. ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ കാണികൾക്കിടയിൽ നിന്ന ലക്ഷ്മിയുടെ മുഖത്ത് ജയൻ്റെ കണ്ണുകളൊടക്കി. കൂട്ടത്തിൽ നിന്ന സരസുവിനെയും സുമതിയെയും ജിൻസിയെയും ജാൻസിയെയും ഒക്കെ ജയൻ ശ്രദ്ധിച്ചു. എന്തോ അവർക്ക് സംസാരിക്കാനുണ്ടെന്ന് മനസ്സിലാക്കി ജയൻ അവരെ സെറ്റിനുള്ളിലേക്ക് വിളിച്ചു. ജയൻ്റെയും സീമയുടെയും അടുത്തേക്ക് പോകുന്ന അവരെ കണ്ട് ജനം അന്തം വിട്ടു. അവരെ സിനിമയിലെടുത്തോ എന്നുപോലും അവർ സംശയിച്ചു. സീമയെയും റീനയെയും പ്രമേളയെയും തമിഴ് സിനിമകളിലൊക്കെ അഭിനയിക്കുന്ന സ്മിതയെയും നാട്ടുകാർ കണ്ടുകഴിഞ്ഞു. സ്വന്തം നാട്ടിൻ പുറത്തെ സുന്ദരികളും അത്ര മോശമല്ല എന്നവർ മനസ്സിലാക്കി. എന്താ ലക്ഷ്മി, ആരാ ഇവരൊക്കെ? ജയേട്ടാ, ഇതൊക്കെ എൻ്റെ കൂട്ടുകാരികളാണ്. ജയേട്ടനെയും സീമ ചേച്ചിയെയും ഒന്ന് പരിചയപ്പെടാൻ, അടുത്തൊന്ന് കാണാൻ വളരെ സന്തോഷം. ജയൻ എല്ലാവരുടെയും പേരുകൾ ചോദിച്ചു, കുശലം പറഞ്ഞു. സീമ സുമതിയുടെയും ലക്ഷ്മിയുടെയും വിദ്യാഭ്യാസത്തിനെക്കുറിച്ചും സരസുവിൻ്റെ ജോലിയെക്കുറിച്ചും ഒക്കെ ചോദിച്ചു മനസ്സിലാക്കി. ലക്ഷ്മി പറഞ്ഞു, സരസു ചേച്ചി ഒരു ബ്യൂട്ടീഷ്യനാണ്, ടൗണിലാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. ആഹാ, അതാണ് ഒരു സിനിമാ നടിയെപ്പോലെ സ്റ്റൈലായി നിൽക്കുന്നത്, സീമ പറഞ്ഞു. നാച്ചുറൽ ബ്യൂട്ടി. ലക്ഷ്മി പതിയെ ചോദിച്ചു, ജയേട്ടാ, സരസു ചേച്ചിക്ക് എന്തെങ്കിലും ഒരു ജോലി? ടൗണിലെ ജോലി സ്ഥിരമല്ല, വല്ലപ്പോഴും എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിലേ അവരെ വിളിക്കൂ. ജയൻ സീമയുമായി എന്തോ ആലോചിച്ചു. പിന്നെ മേക്കപ്പ് മാനെ വിളിച്ചു, സരസുവിനെക്കുറിച്ച് പറഞ്ഞു. ഇവിടുത്തെ ഷൂട്ടിംഗ് കഴിയുന്നതുവരെ സരസു സഹായിയായി കൂടിക്കോളൂ. എല്ലാം പഠിച്ചു കഴിയുമ്പോൾ മദ്രാസിൽ എന്തെങ്കിലും നമുക്ക് ശരിയാക്കാം. സരസു കൈകൂപ്പി. ലക്ഷ്മി പറഞ്ഞാൽ എനിക്ക് കേൾക്കാതിരിക്കാൻ പറ്റുമോ? ലക്ഷ്മി സരസുവിൻ്റെ അടുക്കൽ നിന്നും കമ്മീഷൻ വാങ്ങിക്കോ. എല്ലാവരും ചിരിച്ചു. സരസു മേക്കപ്പ് മാനോടൊപ്പം സെറ്റിലേക്ക് പോയി. ഒരുപോലെ മുന്നിൽ നിൽക്കുന്ന ജിൻസിയെയും ജാൻസിയെയും ജയനും സീമയും കൗതുകത്തോടെ നോക്കി. ഇവരെ എങ്ങനെയാണ് നിങ്ങൾ തിരിച്ചറിയുന്നത്? കുറച്ച് പാടാ ജയേട്ടാ, പക്ഷെ ഞങ്ങൾക്കറിയാം. ഇവൾമാർ ചിരിക്കുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്. ജിൻസിയും ജാൻസിയും ഒരുപോലെ നെറ്റിയിലേക്ക് വീണ മുടിയഴകൾ ഒതുക്കി വെച്ചു, പുഞ്ചിരിച്ചു. ഒരു വ്യത്യാസവും കണ്ടുപിടിക്കാൻ പറ്റാത്ത അവരുടെ ചിരി കണ്ട് ജയനും സീമയും അത്ഭുതപ്പെട്ടു. സുമതിയും ജിൻസിയും ജാൻസിയും ഒക്കെ ഒരു നോട്ട്ബുക്കിൽ ജയൻ്റെ ഓട്ടോഗ്രാഫ് വാങ്ങി. നാട്ടുകാർ ഈ പെണ്ണുങ്ങൾക്ക് കിട്ടിയ സ്വാതന്ത്ര്യം ഓർത്ത് പിറുപിറുത്തു.
കയറ് മറികടന്ന് സെറ്റിനുള്ളിലേക്ക് ഓടാൻ ശ്രമിച്ച ഒരുവനെ സെക്യൂരിറ്റി തൂക്കിയെടുത്ത് ഏറ്റവും പുറകിൽ കൊണ്ട് നിർത്തി. താന്തോന്നിയായ വാസു ഷാപ്പിൽ കയറി ഒന്ന് മിനുങ്ങി അവിടെ എത്തിയിരുന്നു. കുറച്ചുപേർ പിറുപിറുത്തത് വാസുവിന്റെ ചെവിക്കുള്ളിൽ കറങ്ങിത്തിരിഞ്ഞു. മൂത്ത കള്ളിന്റെ ലഹരിയിൽ വാസു തടസ്സമായി കെട്ടിയ കയറിൽ പിടിച്ച് ആടിയാടി നിന്നു. ഒരിടത്ത് പോലും കൃഷ്ണമണികൾ ഉറപ്പിക്കാൻ കഴിയാതെ അയാൾ പാടുപെട്ടു. സരസുവിനെ കണ്ടതും ദേഷ്യം ഇരട്ടിയായി. വാസു കടുകുപൊട്ടുന്നതുപോലെ പല്ലു ഞെരിച്ചു. അത് ശരി, രാവിലെ മുതൽ വെയിലും കൊണ്ടു നിൽക്കുന്ന ആണുങ്ങൾക്ക് അങ്ങോട്ടടുക്കാൻ പറ്റില്ല. തൊലിവലപ്പുള്ള ഇവളുമാർക്ക് ഒരു കുഴപ്പവുമില്ല, എങ്ങോട്ട് വേണേലും എപ്പോൾ വേണേലും കയറി ചെല്ലാം. ഹൂ, കുറേ സിനിമാ പട്ടികൾ. സിനിമാക്കാർക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുത്ത നല്ലവരായ നാട്ടുകാരെ തലകുനിഞ്ഞു. വാസുവിനെ എതിരിടാൻ എല്ലാവർക്കും പേടിയാണ്. പോലീസ് സ്റ്റേഷനും ജയിലുമൊന്നും അയാൾക്ക് പുത്തരിയല്ല. ഹലോ മിസ്റ്റർ ജയൻ, എന്താ നിങ്ങൾ ആണുങ്ങളെ മൈൻഡ് ചെയ്യില്ലേ? എന്തിനും തയ്യാറായല്ലേ പെണ്ണുങ്ങൾ ചെന്നിരിക്കുന്നത്? ഇനി ബംഗ്ലാവിലായിരിക്കും ഷൂട്ടിംഗ്. എല്ലാവരും നിശബ്ദരായി. പാവം ജയനെയും ഇയാൾ പ്രകോപിപ്പിച്ചിരിക്കുന്നു. ജയന്റെ മുഖഭാവം ശ്രദ്ധിച്ച സീമ ജയനെ കണ്ണടച്ച് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ വാസു നിർത്തുന്ന ലക്ഷണമില്ല. ലൈംഗിക ചുവയുള്ള സംസാരം അതിരുകടക്കുന്നു. ഇപ്പോൾ സരസുവിനെയും ലക്ഷ്മിയെയും സുമതിയുമൊക്കെ പേരെടുത്ത് പറയാൻ തുടങ്ങിയിരിക്കുന്നു. സ്ത്രീകളെ അപമാനിച്ചാൽ ജയന് അതൊരിക്കലും പുറക്കാൻ കഴിയില്ല. ജയൻ ചാടി എഴുന്നേറ്റു. ഇരുന്നിരുന്ന കസേര തെറിച്ചുപോയി. ഒറ്റച്ചാട്ടത്തിന് വാസുവിന്റെ മുന്നിലെത്തി. കാഴ്ചക്കാരും സിനിമാ പ്രവർത്തകരും ഉദ്യോഗഭരിതരായി ശബ്ദമടക്കി നിന്നു. വാസു ജയൻ തന്റെ മുന്നിൽ ഇങ്ങനെ വന്നു നിൽക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. സ്ക്രീനിൽ വില്ലന്മാരെ പപ്പടപ്പരവുമാക്കുന്ന ജയനെ മാത്രമേ വാസു ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളൂ. ജയന്റെ ഉരുക്കുപോലെയുള്ള കൈ വാസുവിന്റെ തോളിൽ അമർന്നു. അതിടിഞ്ഞു താഴേക്ക് പോകുന്നതുപോലെ വാസു ഒരു വശത്തേക്ക് ചെരിഞ്ഞു. വാസുവിന്റെ ഉയർന്ന മറുകൈ ജയന്റെ കയ്യിൽ ഞെരിഞ്ഞമർന്നു. വേദന കൊണ്ട് പുളഞ്ഞ വാസു രക്ഷപ്പെടാനാകാതെ കുതറിക്കൊണ്ടിരുന്നു. ജയന്റെ തീപാർന്ന നോട്ടം അവന്റെ ഉള്ളിലെ അവസാന തുള്ളി ലഹരിയെയും ആവിയാക്കി കളഞ്ഞു. ജയൻ ശക്തിയായി അവനെ പുറകോട്ട് തള്ളി. ജനക്കൂട്ടത്തിനിടയിലേക്ക് അവൻ മലർന്നടിച്ചു വീണു. ആളുകൾ പുറകിലേക്ക് വലിഞ്ഞു. ജയൻ അവന്റെ അടുക്കൽ മുട്ടുകുത്തിയിരുന്നു. ഇനി മേലാൽ സ്ത്രീകളുടെ നേരെ നിന്റെ പരാക്രമം അരുത്. ഈ നാവിൽ നിന്നും ദുഷിച്ച വാക്കുകൾ പുറത്തു വരരുത്. സ്ത്രീകളുടെ ഭാഗത്തേക്ക് കൈചൂണ്ടി വാസുവിനോട് ജയൻ പറഞ്ഞു. അവരോട് മാപ്പ് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോയി. വാസു തറയിൽ നിന്ന് ഒരു കൈകുത്തി എഴുന്നേറ്റ് നിലത്തിരുന്നു. കൂടി നിന്നവർ ജയനോടൊപ്പം കൂടി. പറയടാ മാപ്പ്, ജയേട്ടൻ പറഞ്ഞത് കേട്ടില്ലേ? അവൻ സ്ത്രീകൾ നിന്നിടത്തേക്ക് നോക്കി കൈകൂപ്പി. ആ, ഇനി എഴുന്നേറ്റ് പോക്കോ. വാസു വേച്ചു വെച്ച് എഴുന്നേറ്റ് പുറത്തേക്കുള്ള വഴിയിലേക്ക് നടന്നു. ജയൻ അവന്റെ പുറകെയും. വാസു തിരിഞ്ഞു നോക്കിയപ്പോൾ ഇതേ പിന്നെയും ജയൻ പുറകെ വരുന്നു. ഈ മനുഷ്യന് ഭ്രാന്ത് പിടിച്ചോ? ഇനിയും ഇടിക്കാൻ വരുവാണോ? ശിക്ഷ തീർന്നില്ലേ? അവൻ പെട്ടെന്ന് നടക്കാൻ ശ്രമിച്ചു, പക്ഷേ സാധിച്ചില്ല. അവന്റെ കാലുകൾ വേച്ചുപോയി. വാസു, ജയന്റെ കനഗംഭീര ശബ്ദം. വാസു വിറച്ചുപോയി. ഇനി കള്ളു കുടിച്ച് കൂത്താടി നടക്കരുത്. മുടിയും താടിയുമൊക്കെ വെട്ടിച്ച് എന്നെ കാണാൻ വരണം. അല്പം കഴിക്കണമെന്ന് തോന്നുമ്പോൾ ആവാം. ആർക്കും ശല്യമുണ്ടാകാതെ ജയൻ വാസുവിന്റെ പോക്കറ്റിൽ രണ്ടു മൂന്ന് നോട്ടുകൾ തിരികെ വെച്ചു. വാസു കുനിഞ്ഞു നിന്ന് തലയാട്ടി. അവന് ജയന് നേരെ നോക്കാനുള്ള ത്രാണിയുണ്ടായിരുന്നില്ല. വാസു ഓർത്തു, ഇതെന്തൊരു മനുഷ്യൻ. കൈ പിടിച്ച് തിരിച്ച് തോള് പിടിച്ച് താഴ്ത്തി. ആൾക്കൂട്ടത്തിലേക്ക് തള്ളിയിട്ട് മാപ്പ് പറയിച്ചു. എന്നിട്ടിപ്പോൾ കാശും തന്ന് മുടിയും വെട്ടിച്ച് അദ്ദേഹത്തെ കാണാൻ ചെല്ലാൻ പറഞ്ഞിരിക്കുന്നു. ഇനി എന്താണാവോ ബാക്കി ശിക്ഷ? വാസു ഞൊണ്ടി ഞൊണ്ടി പുറത്തേക്ക് പോയപ്പോൾ ജയൻ തിരിച്ച് സെറ്റിലേക്ക് നടന്നു വന്നു. ജനം ഇരുവശങ്ങളിൽ നിന്നും ജയന് കൈയടിച്ചു. സകല സ്ത്രീകളുടെയും ജയനോടുള്ള മതിപ്പും ആരാധനയും പതിന്മടങ്ങായി. ലക്ഷ്മിയുടെ മനസ്സിലെ ജയേട്ടനോടുള്ള സ്നേഹവും ബഹുമാനവും കരകാണ കടലുപോലെ പരന്നൊഴുകി. സ്ക്രീനിൽ അനീതിക്കെതിരെ പോരാടുന്ന ജയൻ നിത്യജീവിതത്തിലും അങ്ങനെ തന്നെയെന്ന് ജനം മനസ്സിലാക്കി. എല്ലാവരും ഏറ്റവും കൂടുതൽ ഞെട്ടിയത് പിറ്റേന്ന് ഷൂട്ടിംഗ് സെറ്റിലെത്തിയ വാസുവിനെ കണ്ടപ്പോഴാണ്. മുടിയും താടിയുമൊക്കെ വെട്ടി അയാൾ സുമുഖനായിരിക്കുന്നു. ജനങ്ങൾക്ക് അവനെ തിരിച്ചറിയാൻ സാധിച്ചില്ല. അവൻ ഇങ്ങനെ ഒരു മുഖമുണ്ടായിരുന്നോ എന്ന് എല്ലാവരും സംശയിച്ചു. ആൾക്കൂട്ടത്തിൽ നിന്നകന്ന് ഒരു കരിമ്പനയുടെ ചുവട്ടിൽ അവന്റെ ജീവിതം മാറ്റിമറിച്ച ജയനു വേണ്ടി കാത്തുനിന്നു. വാസുവിന് ജയനിപ്പോൾ സിനിമയിലെ മാത്രമല്ല ജീവിതത്തിലെ നായകൻ കൂടിയാണ്. ഇരുട്ട് നിറഞ്ഞ പാതയിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിച്ച നായകൻ വാസുവിന്റെ ജയൻ സാർ.